കൊച്ചെമ്പുരാട്ടി, നേരെ സന്ധ്യയായി. കുറെ നേരമല്ല തമ്പുരാട്ടി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഇല്ലത്തേക്ക് പോയിക്കോളൂ. തിരുമേനി, തിരുമേനി പൂജ ചെയ്യാനുള്ള ഒരുക്കത്തിലല്ലേ? പൂജ കഴിയുമ്പോഴും കുഞ്ഞിനെ കണ്ടുപിടിക്കാനായില്ലെങ്കിൽ തിരുമേനിക്ക് സങ്കടാവില്ലേ? അതേപ്പറ്റി ചിന്തിച്ച് തമ്പുരാട്ടി കുട്ടി വിഷമിക്കണ്ട. തിരുമേനി ഈ അവസ്ഥയിൽ ഇവിടെ തനിച്ചാക്കി ഞങ്ങൾ എവിടേക്കും പോകില്ല. കുട്ടി ധൈര്യമായിട്ട് ഇല്ലത്തേക്ക് പോയിക്കോളൂ. കുട്ടി, അങ്ങടെ എവിടേക്കാ പോകുന്നേ? ഇല്ലത്തേക്ക് പോയിക്കോളൂ. കുഞ്ഞിനെ തിരികെ കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന തിരുമേനെ സമാധാനിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാള് വേണ്ടേ അവിടെ? ഓടോ. കുട്ടി ആരാ? ഈ കുട്ടിയോടെ ചോദിക്കണേ, കുട്ടി ആരാ? എന്താ പേര്? എവിടുന്ന വരുന്നേ? കുട്ടീനെ കളിയാക്കണോ? പറയ് കുട്ടി, നീ ആരാ? നിന്റെ അച്ഛനും അമ്മ എവിടെയുണ്ട്? ചോദ്യത്തിന് ഉത്തരം പറയാൻ ഭാവമല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ചോദിക്കേണ്ടവര് ചോദിക്കേണ്ട പോലെ ചോദിക്കട്ടെ. ഞാൻ തിരുമേനിയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ നീ ഉത്തരം പറയുമെന്ന് നോക്കാമല്ലോ. ഓം ദേവി ബ്രാഹ്മണ്യേ വിദ്മഹേ മഹാശക്തി ച ധീമഹേ തന്നോ ദേവി പ്രചോദയാത്. ഓം ദേവി ബ്രാഹ്മണ്യേ വിദ്മഹേ മഹാശക്തി ച ധീമഹേ തന്നോ ദേവി പ്രചോദയാത്. ഭക്ത, ഓം ദേ അമ്മേ മഹാമായി, അവിടുത്തെ കടിയന്റെ ശതകോടി പ്രണാമം. നാം നിന്നെ ഉപേക്ഷിച്ചു പോയെന്ന് നീ കരുതിയെങ്കിൽ അത് നിന്റെ തെറ്റ്. ഭക്തന് മാതാവാണ് നാം. ആ മാതാവ് തന്നെ നിനക്ക് മകളായി അവതരിച്ചത് നിന്നോടുള്ള വാത്സല്യം കൊണ്ട് തന്നെയാണ്. അറിയുക, ഈ ജീവിതത്തിൽ നീ സ്വയം ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. ഒരു രാക്ഷസീയ ശക്തിയെ ഉന്മൂലനം ചെയ്യുക എന്നൊരു മഹാദൗത്യം. ആ ദൗത്യം സഫലമാകുന്നതുവരെ നാം നിനക്കൊപ്പം തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ നിനക്കൊരു സന്ദേഹവും വേണ്ട. അമ്മേ, നിന്റെ ധർമ്മയുദ്ധത്തിൽ നിനക്ക് ശക്തി പകരാനായി അർജുനന് കൃഷ്ണൻ എന്ന പോലെ നിനക്ക് നാം ഉണ്ടായിരിക്കുന്നതാണ്. നീ ഇനി ദർശിക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ അവതാരമാണ്. ധർമ്മ സംസ്ഥാപനത്തിനും ദുഷ്ടനിഗ്രഹത്തിനുമായി നാം കൈക്കൊള്ളുന്ന കലിയുഗത്തിലെ അവതാരം. അമ്മേ, ദേവി, ഈ അവതാരത്തിൽ നാം നിനക്ക് പുത്രിയാണ്. കണ്ണനെ യശോദ മാതൃസ്ഥാനയാണെങ്കിൽ ഈ ഭദ്രയുടെ പിതൃസ്ഥാനേനാണ്. അമ്മേ മഹാമഹേ,
അമ്പലത്തിലും ഈ പരിസരത്തും ഒക്കെ നോക്കി. എന്താ കാര്യം? പറയാം, കേറി വരാം. തിരുമേനി, അവിടെ പോറ്റുമടത്തില് ഒരു കുട്ടി വന്നിരിക്കണം. കുട്ടിയോ? അതെ, ഒരു പെൺകുട്ടി. പെൺകുട്ടിയാണല്ലേ? അതെ, പക്ഷെ ആണാരാന്നോ ഏതില്ലത്തെയാണെന്നോ എനിക്കറിയില്ല, ചോദിച്ചിട്ടൊന്നും പറയണില്ല. ആ കുട്ടി ആരാണെന്ന് എനിക്കറിയാം. അറിയാമെന്നോ? അതെ, അറിയാം. അതാരാ? അമ്മ. അമ്മയോ? അതെ, സാക്ഷാൽ അമ്മ. കണ്ടോ, ഇത്രത്തോളം ആയോ കാര്യങ്ങള്? ഈ വശം വശം എന്നൊക്കെ പറയുന്നത് ഒരു പ്രയോഗം തന്നെയാണേ. തിരുമേനി ചില്ലറക്കാരനല്ല. തിരുമേനി, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഒക്കെ കുട്ടിക്ക് ബോധ്യവും, അതിനുള്ള സമയമാവട്ടെ. പോറ്റുമടത്തിലൊരു ദിവ്യശിശു അവതരിച്ച പോലെ ഇനി ഇല്ലത്തും ഒരു അവതാരം ഉണ്ടാവുമോ എന്തോ. അല്ല, എല്ലാവരും മായാജാലങ്ങളല്ലേ. കുട്ടി വരൂ, നമുക്ക് പോറ്റുമടത്തിലേക്ക് പോവാം. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഇന്നു മുതൽ ഞാനുണ്ട് കൂടെ. ദേവി, ജഗദമ്പിക ഇന്നു മുതൽ എന്നെ അമ്മയുടെ സ്ഥാനത്തല്ല, ഒരു മകളുടെ സ്ഥാനത്ത് കാണും. നന്മ ഉണ്ടാവട്ടെ. തിരുമേനി, എന്താ ഇതെല്ലാം? പാർവതി, നിക്കെന്റെ മോളെ തിരികെ കിട്ടി. എന്റെ അമ്മയെ, എന്റെ ദേവിയെ തിരിച്ചു കിട്ടി. അപ്പോ ഇത് നിന്റെ നിന്ന് നഷ്ടപ്പെട്ട എന്റെ കുഞ്ഞ്. ഇതെങ്ങനെ സംഭവിച്ചു? ഈ കുട്ടി എങ്ങനെ ഇത്ര പെട്ടെന്ന് വളർന്നു? അരുത് പാർവതി, ചോദ്യങ്ങൾ അരുത്. ദേവിയുടെ അത്ഭുത ലീലകളെ ചോദ്യം ചെയ്യരുത്. പുരാണത്തിലെ വേദവ്യാസന്റെ കഥ വായിച്ചിട്ടില്ലേ? കടവൽക്കച്ചന്റെ കഥ വായിച്ചിട്ടില്ലേ? അതുപോലെ ഒറ്റ ദിവസം കൊണ്ട് വളർന്ന ഒരത്ഭുത ശിശു ഈ വിഷ്ണുദത്തിനോടൊപ്പം ഉണ്ട്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. മനസ്സിന്റെ വിഷമം കൊണ്ട് നിന്നെ നോവിക്കുന്ന ചില വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ക്ഷമിക്കണം. എന്റെ കുഞ്ഞിനെ ഒരു ദേവിക ജന്മമാകാൻ നിമിത്തമായതിന് നിന്നോട് എനിക്ക് നന്ദിയുണ്ട്. തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. അമ്മേ, ദേവി. ഞാൻ എവിടെ പോവാണെന്ന് എടുത്തിയോട് പറഞ്ഞിട്ട് തന്നെയല്ലേ പോയത്. തിരികെ വരാൻ ഇത്രയും വൈകുമെന്ന് നീ എന്നോട് പറഞ്ഞിരുന്നോ? എടുത്തി കാര്യം അറിയാതെ എന്നോട് വഴക്കിടാൻ വരണ്ട. ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, അക്കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതിന് നീ എന്തിനെ പകലന്തിയോളം കണ്ടവന്മാരോടൊപ്പം ചെലവഴിക്കുന്നത്? നഷ്ടപ്പെട്ട കുഞ്ഞുമായി നിനക്ക് അതിനു മാത്രം ബന്ധമുണ്ടോ? ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടതേ എന്റെ കയ്യിൽ നിന്നാ.
അപ്പ അതിനെ കണ്ടുപിടിച്ചു കൊടുക്കേണ്ടത് എന്റെ കടമയല്ലേ? ധാർമ്മികമായ ബാധ്യതയല്ലേ? എന്ത് ബാധ്യതയുടെ പേരിലാണെങ്കിലും ഇത്ര ഇരുട്ടുന്നത് വരെ നീ അന്യ പുരുഷന്മാരോട് പലഞ്ഞു നടന്നത് തെറ്റാണ്. ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇല്ലാ വചനങ്ങൾ പറഞ്ഞ തർക്കിക്കേണ്ടി വരും. ഞാൻ ഇത്രയും നേരം ഇളയുടെ തില്ലം വക ക്ഷേത്രത്തിലായിരുന്നു. നമ്മുടെ തറവാട് വക ക്ഷേത്രം നമുക്ക് അന്യമാണോ? അവിടെ ഉള്ളവർ നമുക്ക് അന്യന്മാരാണോ? ഓഹോ, അപ്പൊ നീ ക്ഷേത്രത്തിലായിരുന്നു അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ നീ കുട്ടിയെ അന്വേഷിച്ചു പോയെന്ന് പറഞ്ഞതോ? ഞാൻ അന്വേഷിച്ചു പോയിന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അന്വേഷണത്തിന് വേണ്ട ഏർപ്പാടുകൾ ഞാനും അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഓ, മനസ്സിലായി. കാണാതായ കുഞ്ഞിനെ തേടി എല്ലാരും നാട് ചുറ്റി അലയുമ്പോ നീ അവിടെ ആ വിഷ്ണുദത്തിനോടൊപ്പമായിരുന്നു അല്ലേ? ചോദിച്ചതിന് സമാധാനം പറയും. അതെ, ഞാൻ ഇത്രയും നേരം ആ തിരുമേനിക്കൊപ്പമായിരുന്നു. അറിയായിരുന്നു. നീ ഇത്രയും നേരം ആ ശാന്തിക്കാരനോടൊപ്പം ആയിരുന്നെന്ന് എനിക്കറിയാമായിരുന്നു. കുഞ്ഞിനെ കാണാതായത് നിങ്ങൾക്ക് സൗകര്യമായി. ഹേട്ടത്തി, ഇല്ല വചനങ്ങൾ പറയരുത്. ഞാൻ പറഞ്ഞതാണോ അതോ നീ പ്രവർത്തിച്ചതാണോ? ഏതാണ് അനാവശ്യം? എന്ത് അനാവശ്യം പ്രവർത്തിച്ചു? ഞാൻ കാരണം സങ്കടം അനുഭവിക്കുന്ന ഒരാളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു, അയാളെ ആശ്വസിപ്പിച്ചു. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിൽ പിന്നെ നീ ഇപ്പൊ തിരികെ വന്ന എന്തിനാ? രാത്രിയും കൂടി നിനക്കവിടെ നിൽക്കായിരുന്നില്ലേ അയാളെ സമാധാനിപ്പിക്കാൻ? നിൽക്കുമായിരുന്നു, അദ്ദേഹം അനുവദിച്ചിരുന്നു. പാർവതി, വേണ്ട, എന്നെ ശാസിക്കാനും ഭരിക്കാനും ഒന്നും എഴുത്തി മുതിരണ്ട. മുത്തശ്ശി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ തർക്കിക്കുമായിരുന്നു? അതിനുള്ള സാഹചര്യം മുത്തശ്ശി ഉണ്ടാക്കില്ലായിരുന്നു. അതിനുള്ള പക്വത മുത്തശ്ശി കാണിക്കും. പാർവതി, നീ അതിരു കടക്കുന്നു. ഇതുവരെ ഞാൻ അതിരു വിട്ടിട്ടില്ല. അതിനുള്ള സാഹചര്യം എഴുത്തിയിട്ടുണ്ടാക്കരുത്. ഓഹോ, നീ അത്രയ്ക്കായോ? എനിക്ക് നീ ഇല്ലം വിട്ടു പോകുന്നത് എനിക്കൊന്ന് കാണണം. എന്നെ തടയാൻ ശ്രമിക്കണ്ട. ശ്രമിച്ചാലും എഴുത്തിക്ക് അതിന് കഴിയില്ല. ഞാൻ ഇനി ക്ഷേത്രകാര്യങ്ങൾക്കായി എന്റെ ജീവിതം തന്നെ സമർപ്പിക്കാൻ പോവാ. കഠിനമായ വ്രതം നോറ്റ് ഞാൻ ക്ഷേത്രത്തിലെ ജോലികളെല്ലാം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ഇല്ല, നിന്നെ ഞാൻ അനുവദിക്കില്ല. നിങ്ങളുടെ അനുവാദത്തിന്റെ ആവശ്യം എനിക്കില്ല. മുത്തശ്ശിയുടെ അഭാവത്തിൽ നീ ഇങ്ങനെ അഴിഞ്ഞാടാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളോട് സമ്മതം ചോദിക്കാൻ നിങ്ങൾ എന്റെ മുത്തശ്ശിയല്ല. മുത്തശ്ശിയെ സഹായിക്കാൻ വന്ന ഒരു ബന്ധു മാത്രമാണ്. മുത്തശ്ശിയെ സഹായിക്കാൻ വന്നവരെ മുത്തശ്ശിയെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഭരണം വേണ്ട. ഈ കുട്ടി തറവാടിന് നാണം കെടുത്തായിരുന്ന മതിയായിരുന്നു. അല്ല അങ്ങുന്നേ, തിരുമേനിയുടെ കാണാതെ പോയ കുഞ്ഞ് പോറ്റിമഠത്തിൽ തിരികെ വന്നു എന്ന് കേട്ടല്ലോ, ശരിയാണോ? ശരിയാണ്. കുട്ടി എങ്ങനെ തിരിച്ചു കിട്ടിയത്? ആരാ അതിനെ തട്ടിക്കൊണ്ടു പോയത്? ആ ദ്രോഹികളെ കിട്ടിയോ? എവിടെ കിട്ടാൻ? അത് അങ്ങനെ ചോദിച്ചാ? അങ്ങനൊന്നും ചോദിക്കരുത്. ഈ ക്ഷേത്രം ബന്ധനം നീങ്ങി നട തുറന്നത് മുതല് ഇവിടെ നടക്കുന്നേക്ക് അത്ഭുതങ്ങളല്ലേ, മഹാ അത്ഭുതങ്ങൾ. വർഷങ്ങളായി ഏതോ ഒരു ദുർമന്ത്രവാദി ഇവിടുത്തെ തട്ടകത്തമ്മയായ ദേവിയെ പടിയിറക്കി മാന്ത്രിക ബന്ധനത്തിൽ ബന്ധിച്ച ക്ഷേത്രം യാതൊരു കർമ്മങ്ങളും നടത്താതെ പുഷ്പം പോലൊരു നമ്പൂരി വന്ന് നട തുറക്കുക. പിന്നെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ക്ഷേത്രത്തിലെ പൂജകൾ അങ്ങോട്ട് ആരംഭിക്കുക. എന്താ അതിശയല്ലേ ഇതൊക്കെ? അതെ, ആ നമ്പൂതിരി ഒരു കേമൻ തന്നെയാണ്. അതെ, കേമെന്ന് മാത്രമല്ല കെങ്കേമൻ. അല്ലെങ്കിൽ രായ്ക്ക് രാമാനം ഇവിടെ തങ്ങക്കൂടം പോലൊരു കുഞ്ഞ് അയക്കുണ്ടാവുമോ? അമ്മയാരെന്നറിയാണ്ട് നല്ല തങ്കക്കൂടം പോലൊരു കുഞ്ഞ് ക്ഷേത്രത്തിൽ അവതരിക്കുക, അത് ദേവിയുടെ അംശജന്മമാണെന്ന് പറഞ്ഞുണ്ടാക്കുക. എന്തെല്ലാം കഥകളാ ഇവിടുത്തെ തമ്പ്രാക്കന്മാരും ആശ്രിതരും പറഞ്ഞുണ്ടാക്കണത്. അതെ, അപ്പോ അത് ദേവിയുടെ അംശമല്ലേ? ആരുന്നെങ്കിലും അതിനെ കള്ളന്മാര് പിടിച്ചോണ്ട് പോവോ? മണ്ട. അത് ശരിയാണല്ലോ. അതിന് കുട്ടി ഇപ്പൊ തിരികെ വന്നില്ലേ? കുട്ടി തിരികെ വന്നു. ഏത് കുട്ടി? അതിന് കുട്ടി ഇപ്പൊ തിരികെ വന്നില്ലേ? കുട്ടി തിരികെ വന്നു. ഏത് കുട്ടി? കള്ളന്മാര് കൊണ്ടുപോയ കുട്ടിയാണോ തിരികെ വന്നത്? അല്ല, കള്ളന്മാര് കുഞ്ഞിനെ കൊണ്ടുപോയി എന്തിനാ? വിൽക്കാനാവും, അല്ലെങ്കിൽ കൊല്ലാനാവും, അതും അല്ലെങ്കിൽ ബലി കൊടുക്കാനാവും. അല്ലാതെ വളർത്താനല്ലല്ലോ. അതവിടെ നിക്കട്ടെ. കാണാതായ കുട്ടിയല്ലല്ലോ ഇപ്പൊ ഇവിടെ തിരിച്ചെത്തിയത്. ആണോ? വളർന്നിട്ടാണല്ലോ. അത് വാസ്തവമാ. ഈ ചെറുവിരലിന്റെ വലിപ്പം ഉണ്ടായിരുന്ന പെൺകുഞ്ഞ് രാവിലെ പോയി രാത്രി വന്നപ്പോ 8 വയസ്സുകാരി പെൺകുട്ടി. ഞങ്ങൾ നാട്ടുകാര് മണ്ടന്മാരാണ്. എന്നാലും ചോദിക്കട്ടെ, ഒരു ദിവസം കൊണ്ട് എങ്ങനെയാ 8 വർഷമാകുന്നത്? ഒന്ന് പറഞ്ഞാ നമ്പൂരി. ഇതൊക്കെ കേട്ടാലും കണ്ടാലും എന്താ പറയ? അത്ഭുതം തന്നെയല്ലേ എന്റെ പൊണ്ണു നമ്പൂരി. അതെ അതെ, തീർന്നില്ല അത്ഭുതങ്ങൾ, ഇനിയും തീർന്നില്ല. ഇപ്പൊ വന്ന കുട്ടിക്കും അമ്മയില്ല, മാത്രമല്ല ഇതും ദേവിയുടെ അവതാരമാ. എന്താ പോരെ? പല അത്ഭുതങ്ങളും സംഭവിച്ച ക്ഷേത്രമാണ്, ഇതൊന്നും മറക്കണ്ട. മറക്കണില്ല,
എന്നാലും അച്ഛനില്ലാണ്ട് കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം, പക്ഷെ അമ്മയില്ലാണ്ട് എങ്ങനെ കുട്ടി ഉണ്ടാവുക? അവതാരകഥകൾ ഏറെ നാമം കേട്ടിട്ടുണ്ട്. അടിയൻ ഒരു ചെറിയ കർമ്മിയാണ്, അത്യാവശ്യം വായിച്ചും പഠിച്ചുമുള്ള പാണ്ഡിത്യം കൊണ്ടൊന്ന് കൂട്ടിക്കോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സാക്ഷാൽ ശ്രീകൃഷ്ണന് ദേവകി ഉണ്ടായിരുന്നു അമ്മയായിട്ട്, രാമന് കൗസല്യ, പാർവതിക്ക് ഹിമവാന്റെ പത്നി മേന. പക്ഷെ ഇളയടുത്ത് ക്ഷേത്രത്തിലെ അവതാരങ്ങൾക്ക് മാത്രം അമ്മ വേണ്ട. അല്ല, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ വിഷ്ണുതത്വം എന്താ, ബ്രഹ്മാവാണോ? മാനസപുത്രിമാരെ ധ്യാനിച്ച് ജനിപ്പിക്കാൻ? തമ്പി, അങ്ങനെ എന്താ ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിന് സമാധാനം പറയാത്തത്? സമാധാനം ഉണ്ടാവില്ല, കാരണം ഇതെല്ലാം ആ ദിവ്യൻ എന്ന നാട്യത്തിൽ ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്ന ആ തിരുമേനിയുടെ കള്ളക്കളികളാ. കള്ളൻ ഏതൊക്കെയോ സാധു പെൺകിടാങ്ങളെ പറഞ്ഞു മയക്കി അവരെ നശിപ്പിച്ച് നടക്കുന്ന സാമദ്രോഹിയാണ് മ്ലേച്ഛൻ, അധമൻ. നിങ്ങൾ വെറുതെ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കരുത്, ക്ഷേത്രത്തിന് ചീത്തപ്പേരുണ്ടാക്കരുത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. അക്കരെ കരക്കാരനാണെങ്കിലും ഞാനും ഒരു കണക്കിന് ഈ കരക്കാരൻ തന്നെയാ. എന്തേ, നിങ്ങൾ ആ ശാന്തിക്കാരനെ കൂട്ടുവെന്ന് ഇളയുടെ തില്ലത്തിനും ഈ മഹാപുണ്യക്ഷേത്രത്തിനും ചീത്തപ്പേരുണ്ടാക്കരുത്. ക്ഷേത്രത്തിലും കളപ്പുരയിലും എന്താ നടക്കുന്നെന്നുള്ളത് നിങ്ങൾ ശ്രീകാരിക്കാരൻ തന്നെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതല്ലേ ഉണ്ടളക്കണ്ണൻ. ഇല്ലത്തെ കിളി പോലത്തെ ആ തമ്പ്രാട്ടിക്കുട്ടിയാണെങ്കിൽ പകലെന്നില്ല രാത്രി എന്നില്ല 60 നാഴികയും ആ ശാന്തിക്കാരന്റെ പുറയാ. അതാ കുട്ടി ഭഗവതിയുടെ സേവയായിട്ട് ക്ഷേത്രത്തിൽ നിൽക്കണല്ലേ. സേവിക്കുന്നത് ദേവിയാണോ അതോ ദേവനെയാണോ, ആർക്കറിയാം. ഇന്നലെ കുളക്കടവിൽ വരെ കണ്ടു രണ്ടുപേരും കൂടിയുള്ള സിംഗാരം. എന്താ നിഷേധിക്കാൻ പറ്റുമോ ശ്രീകാരിക്കാരൻ നമ്പൂരിച്ചന്? എന്തായാലും ഒരു കാര്യം ഉറപ്പായി, കാര്യം ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ ശാന്തിക്കാരന്റെ അത്ഭുത ലീലകൾ ഇനിയും തുടരും. ഇനി ഈ നാട്ടിലും പിന്നെ ചിലപ്പോൾ ഇളയുടെ തില്ലത്ത് വരെ അത്ഭുത ജന്മങ്ങൾ അവതരിക്കും. നോക്കിക്കോ, തൊട്ടിലുണ്ടാക്കിക്കോളാം പറ. താരാട്ട് പാടാൻ. എന്താ തമ്പി അങ്ങനെ, ഇദ്ദേഹം പറഞ്ഞതൊക്കെ വാസ്തവല്ലേ? വാസ്തവം ഉണ്ടോന്ന് ചോദിച്ചാ എന്തൊക്കെയോ ഉണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. എങ്കിൽ ആരെങ്കിലും ഇക്കാര്യം ഇല്ലത്തൊന്ന് അറിയിക്കണ്ടേ? അത് ഞാൻ എങ്ങനെ ഇതൊക്കെ അവിടെ പോയി പറയാ? അതും ശരിയാ, ഇല്ലത്തെ ഉപ്പും ചോറും നിന്നോണ്ട് എങ്ങനെയാ ഇതൊക്കെ അവിടെ പോയി പറയാ? നിർത്തിയ, അതിന് യോഗ്യനായ ഉള്ള ഒരാൾ മുന്നോട്ട് വരും, സർവാത്മനായ യോഗ്യനായ ഒരാൾ, അതും നാടുവാഴിയുടെ കൊട്ടാരത്തിൽ നിന്ന് തന്നെ. നമുക്ക് കാണാൻ നമ്പൂരിയെ ഇല്ലത്ത് ആ യോഗ്യൻ വിറപ്പിക്കുന്ന രംഗേ. തമ്പുരാട്ടെ, ആ നാടുവാഴിയുടെ കൊട്ടാരത്തിൽ നിന്ന് ആള് വന്നിരിക്കണു, അവിടുത്തെ കണ്ട് സംസാരിക്കാൻ അനുവാദം ചോദിക്കുന്നു. നാടുവാഴിയുടെ കൊട്ടാരത്തിൽ നിന്ന്? അതെ. ആ വരാൻ പറയ. ശരി തമ്പുരാട്ടി. ആരായിരിക്കും വന്നിരിക്കുന്നത്? യാതൊരു മുന്നറിയിപ്പും ഇല്ലാതാണല്ലോ വരവ്. സാവിത്രി അന്തർജനം അല്ലേ? അതെ. അങ്ങാരാണവോ? കൊട്ടാരത്തിൽ നിന്നാണെന്ന് വാല്യക്കാരി പറഞ്ഞു, പക്ഷേ വന്നിരിക്കുന്ന ആരാന്ന് പറഞ്ഞില്ല. നമ്മെ മനസ്സിലായില്ലെന്നു? നാടുവാഴി കൊട്ടാരത്തിലെ ഇളമുറ തമ്പുരാനായ നമ്മെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെന്നു? അങ്ങ് ക്ഷമിക്കണം, അറിയാത്ത ആളെ അറിഞ്ഞു എന്ന് പറയാൻ പറ്റില്ലല്ലോ. ശരി, എങ്കിൽ ഞാൻ പറയാം. നാടുവാഴി തമ്പുരാന്റെ അനന്തരവന്മാരിൽ ആറാമത് മൂപ്പുള്ള തമ്പുരാൻ ആറാം തമ്പുരാൻ. നാടുവാഴി തമ്പുരാന് ആറാമത് അവകാശിയായ തമ്പുരാനോ? എന്റെ അറിവിൽ. നിർത്തുക, നിങ്ങൾക്ക് നാടുവാഴിയുടെ അവകാശിയെ പറ്റി എന്തറിയാമെന്നുള്ളത് നമുക്ക് വിഷയമല്ല. പകരം നിങ്ങളാ ഇളയടത്ത് ക്ഷേത്രത്തിൽ കാട്ടുകൂട്ടുന്ന കൊള്ളരായ്മയെ കുറിച്ച് നാടുവാഴി തമ്പുരാന് പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക. പരാതിയോ? അതെ, ഇളയടത്ത് ക്ഷേത്രത്തിൽ ദേവിയുടെ പേരിൽ ഏറെ കാപട്യങ്ങൾ അരങ്ങേറുന്നുണ്ട്. കാപട്യങ്ങളോ? ഒരിക്കലുമില്ല. കള്ളം പറയണ്ട, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ നാം ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നത്. ആ ക്ഷേത്രത്തിലെ ദേവിയുടെ മഹാത്മ്യത്തെ മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ആ കാര്യം നാട്ടിൽ പാട്ടായി മാറിയിരിക്കുന്നു. അങ്ങ് പറഞ്ഞു വരുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവണ്ടല്ല, മനസ്സിലായില്ല എന്ന് നടിക്കുക. ദേവിയുടെ അവതാരമായി നിങ്ങളെല്ലാം കൂടി ഒരു പെൺകുട്ടിയെ തലയിലേറ്റി നടക്കുന്നില്ലേ? അത് ശാന്തിക്കാരനല്ലേ, ഞങ്ങളല്ലല്ലോ. എന്ന് പറഞ്ഞ് നിങ്ങൾ കൈയഴിയണ്ട. ശാന്തിക്കാരന്റെ എല്ലാ കള്ളക്കളികൾക്കും
ഇവിടുത്തെ തമ്പുരാട്ടെ കുട്ടി കൂട്ടില്ലേ? പറയൂ, എന്താണ് അതിനർത്ഥം? പറ. എന്തിന്റെ അർത്ഥമാണോ തമ്പുരാൻ അങ്ങേക്ക് ഇപ്പൊ അറിയേണ്ടത്? ദൈവികത ഉണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ശിശു അത് ശിശുവല്ല, ഒരു ബാലികയാണ്. അതെ, ബാലിക. ഇപ്പൊ അവൾ ബാലികയാണ്, പക്ഷെ ആദ്യം അവൾ ശിശുവായിരുന്നു. അതെ, എല്ലാരും ജനിക്കുമ്പോ ശിശുക്കളാണല്ലോ, വളരുമ്പോഴല്ലേ അവർക്ക് വ്യത്യാസം വരുന്നത്. പക്ഷേ ഈ പറയുന്ന വളർച്ച ഒരു ശിശുവിന് ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കുമോ? അങ്ങനെ സംഭവിച്ചോണ്ടാണല്ലോ എല്ലാരും ആ കുട്ടിയെ ഒരു അത്ഭുത ശിശുവായും ദൈവിക ശിശുവായും വാഴ്ത്തുന്നത്. പ്രത്യേകിച്ച് വശ്യപ്രയോഗവും കൺകെട്ട് വിദ്യയൊക്കെ അറിയാവുന്ന ഒരു കർമ്മിയോടത്തുള്ള നിന്റെ ഈ കൂട്ടുകെട്ട് എനിക്കത് ഒരു കാരണവശാൽ അംഗീകരിക്കാനാവില്ല.